ഹലോ, അസ്സലാം അലൈക്കും. നമസ്കാരം. മവാ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ഇടാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, നമ്മൾ സ്റ്റിച്ച് ചെയ്യണപ്പോൾ പട്ടുപാവാടയാണെങ്കിലും ഗൗണാണെങ്കിലും എന്തൊരു കാര്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്കുണ്ടാവണ ചെറിയ ചെറിയ കൺഫ്യൂഷൻ, മീൻസ് ചിലപ്പോൾ സമയത്ത് നമുക്ക് കിട്ടില്ല. എനിക്കൊന്നും ആദ്യം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഒരു കാര്യമായിരുന്നു ഫ്ലീറ്റ് എടുക്കൽ. ഫ്ലീറ്റ് എത്ര തുണിയിൽ നമ്മൾ എങ്ങനെ ഫ്ലീറ്റ് എടുക്കുന്നൊക്കെ ആലോചിച്ചിട്ട് കിട്ടാണ്ടിരുന്നുണ്ട്. അപ്പം ഞാൻ നമുക്കുള്ള ക്ലോത്ത് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. ക്ലോത്തിൽ നമ്മൾ ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്, ഫസ്റ്റൊക്കെ നമ്മളിങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇഞ്ച് വെച്ചിട്ട് ഫ്ലീറ്റ് എടുക്കും കേട്ടോ. ഫ്ലീറ്റ് എടുത്തിട്ട് ചിലപ്പോൾ ബാക്കി തുണി നിറയെ ബാലൻസ് വരും, ചിലപ്പോൾ കുറച്ച് തികയാണ്ട് വരും. അങ്ങനെയൊക്കെ ഫ്ലീറ്റ് എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ പിന്നെ ഞാൻ ഏകദേശം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സെൻട്രല് കട്ട് ചെയ്ത് നാല് ഭാഗമാക്കിയിട്ട് അതിനെ ഷെയർ ചെയ്തിട്ട് അതിൽ ഫ്ലീറ്റ് എടുത്ത് വെച്ചു. അങ്ങനെ കുറച്ച് പിന്നെ ചെയ്യാൻ തുടങ്ങി. എങ്കിലും ആ ഫ്ലീറ്റിനൊരു ഒരു മെഷർമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ കുറേ നമ്മുടെ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടും കുറേ ചെയ്ത ശേഷമാണ് എനിക്ക് സംഭവം അപ്പോൾ ക്ലിയറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ സാധാരണയൊക്കെ ഫ്ലീറ്റ് എടുത്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന തുണീനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. എന്നാൽ വെച്ചാൽ ഇനിയിപ്പോൾ അതൊക്കെ അഴിച്ച് ഫ്ലീറ്റ് എടുത്തിട്ട് അത്രയും അഴിച്ച് സാധനം നമ്മൾ ഇനി ഉള്ളിലേക്ക് തിരികണ്ടേ എന്നുള്ളതിൽ അങ്ങനെ ആകും. പിന്നെ ചില സമയത്ത് ചില ഇന്നെ വലിയ ഫ്ലീറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് വലിയ ഫ്ലീറ്റ് എടുത്തിട്ട് വെക്കും, ചിലപ്പോൾ ചെറിയ ഫ്ലീറ്റ് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മെഷർമെൻ്റ് നമുക്ക് കിട്ടിയ ശേഷം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എങ്കിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസായിട്ട് ഇനിയും വരണതായിരിക്കും. എൻ്റെ ഒരു ഗ്യാപ്പിനനുസരിച്ച് ഞാൻ വരണതായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ഈ സ്റ്റിച്ച് പട്ടുപാവടയ്ക്കൊക്കെ തുണിക്കനുസരിച്ച് പ്ലീറ്റ് ഇടുന്നതിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അധികം നമ്മൾ എടുക്കാറ് ഒരു ഇഞ്ചാണ്. അത് നമുക്ക് എത്ര ഫ്ലീറ്റ് ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ വേണോ 3 ഇഞ്ചിൻ്റെ വേണോ ഒക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത്, ഞാൻ ഒരു ഇഞ്ചിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യണത് കാണിക്കുന്നത്. ആ 1 ഇഞ്ചിൻ്റെ 2 ഇഞ്ചാക്കിയിട്ട് നിങ്ങൾ ചെയ്താലും മതി. 1 ഇഞ്ചിനാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയും ഒക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും 1 ഇഞ്ചിൽ വെച്ചിട്ട് ഫ്ലീറ്റ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വേസ്റ്റ് അളവ്. നമ്മൾ ആർക്കാണോ സ്റ്റിച്ച് ചെയ്യണത് അവരുടെ വേസ്റ്റ് അളവാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ ക്ലോത്തിൻ്റെ ലെങ്ത്ത്, എത്രത്തോളം തുണിയുണ്ട് നമുക്ക് ബാക്കിയെല്ലാം സ്കേർട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച തുണി എത്രത്തോളം ലെങ്ത്ത് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്ത് എടുക്കുക. അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പം ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത് 130 ഇഞ്ചാണ്. അപ്പോൾ 130 ഇഞ്ചിൽ നമുക്ക് സീം അലവൻസ് വേണം. രണ്ട് സൈഡും അടിച്ച് ജോയിൻ ചെയ്യാനുള്ളൊരു മെഷർമെൻറ്റ്. അത് ചിലവർക്ക് 1/2 ഇഞ്ചാവും, ചിലവർക്ക്. അപ്പോൾ ആ മെഷർമെൻറ്റ് എടുത്തേക്ക് അതേമാതിരി സീം അലവൻസ്, കറണ്ട് പോയതുകൊണ്ട് കേട്ടോ, സീം അലവൻസ് 1/2 ഇഞ്ച് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും ഓരോ ഇഞ്ചാണ് സീം അലവൻസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് സീം അലവൻസിനുള്ളത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് 130 ഇഞ്ചാണ് ലെങ്ത്ത് എന്ന് പറയണത്, എന്താ പറയുക, ഈ തുണീൻ്റെ ലെങ്ത്ത് എന്ന് പറയണത്. അതിൽ 2 ഇഞ്ച് സീം അലവൻസിന് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് 128 ഇഞ്ചാണ്. അതാണ് നമ്മുടെ ക്ലോത്തിന് നമുക്ക് പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള തുണിയായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കൊരു പ്ലീറ്റിൻ്റെ മെഷർമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എടുക്കുന്ന ഒരു ഫോർമുലയാണ് ലെങ്ത്ത് മൈനസ് വേസ്റ്റ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ്. ഇപ്പോൾ നമുക്ക് 32 വേസ്റ്റ് ഉള്ള ഒരാളുടെ 32 വേസ്റ്റ് റൗണ്ട് ഉള്ള ഒരാൾക്ക് എത്ര പ്ലീറ്റ് വേണ്ടി വരും 1 ഇഞ്ചിൻ്റെ? 32 തന്നെ. അപ്പോൾ അത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ നമ്പർ ഓഫ് പ്ലീറ്റ്, എത്ര പ്ലീറ്റാണോ വേണ്ടത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് പ്ലീറ്റ് അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ ലെങ്ത്ത് മൈനസ് വേസ്റ്റ് ബൈ നമ്പർ ഓഫ് പ്ലീറ്റ് അത് ഇതിൽ എത്ര വരുന്നത് വെച്ചാൽ 128 - 32 / 32. അപ്പോൾ വരുന്നത് 96 / 32. അപ്പോൾ എനിക്ക് വരേണ്ടത് 3 ഇഞ്ചാണ് നമുക്ക് ഈ ക്ലോത്തിൽ പ്ലീറ്റഡ് ഉള്ളിൽ പോകേണ്ട തുണിയാണ് കേട്ടോ. നമുക്ക് ഇതിൽ വരുന്നത് സാധാരണ 1 ഇഞ്ച് നമ്മൾ പ്ലീറ്റ് എന്ന് പറയുന്നത് 1 ഇഞ്ച് പ്ലീറ്റിന് എത്രത്തോളം തുണി ഉള്ളിലേക്ക് പോകേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാനുള്ള ഒരു ഇക്വേഷനാണ് ഇത്. മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. നമ്മുടെ പ്ലീറ്റ് എത്രയാണോ അതിൻ്റെ തുണിയിൽ നമുക്ക് എത്രത്തോളം തുണി നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് തുണീൻ്റെ ഇപ്പോൾ നമ്മൾ
പ്ലീറ്റ് എടുക്കുമ്പോൾ ഈ ഉള്ളിലേക്ക് പോണ തുണി എത്ര വേണം എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ചിലവർ വിചാരിക്കും ഇതാണ് 3 ഇഞ്ച് എന്നല്ല, ഇത് നമ്മൾ 1 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതിപ്പോൾ 1 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട തുണി, ഉള്ളിലേക്ക് പോകുന്ന തുണീൻ്റെ മെഷർമെൻറ്റാണ് ഈ 3 ഇഞ്ച് എന്ന് പറയണത് കേട്ടോ. മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാനൊന്നും കൂടി ഇതിൽ കാണിച്ചു തരാം, ഇതിൽ ക്ലോത്തിൽ കാട്ടിത്തരാം. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് 3 ഇഞ്ചാണ്. ഇതിൽ മൊത്തം ഇപ്പം 1 ഇഞ്ചിൻ്റെ ഈ തുണി ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈക്വലായിട്ട് ഫ്ലീറ്റ് വരാനുള്ള ഒരു മെഷർമെൻറ്റാണ് ഇത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഞാൻ തുണിയിൽ, ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാട്ടിയിട്ട് തുണിയിൽ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ തുണിയിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് വെച്ചാൽ, നമ്മൾ 1 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം പ്ലീറ്റ് വരുന്നത് 1 ഇഞ്ച്, ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം 3 ഇഞ്ച് മഷർ ചെയ്യുക, പിന്നെ 1 ഇഞ്ച് 3 ഇഞ്ച് 1 ഇഞ്ച് 3 ഇഞ്ച്, അങ്ങനെ ആ ക്ലോത്ത് മുഴുവനായിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് പോവുക, ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പോവുക. ഇത് പുതിയതായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയണത് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണോ ആ രീതിക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ചിലർക്ക് ചോദിക്കുക ഇങ്ങനെ വലിച്ച് നീട്ടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. പക്ഷെ സംഭവം മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയി മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു പീസ് ജാസ്തി ഇതായിട്ടുണ്ട്. ഇങ്ങനെയാണ് തുണീൻ്റെ ഇത് വരും. ഇവിടെ ഒരു ഇതായതുകൊണ്ടാട്ടോ തുണീൻ്റെ എൻഡെന്ന് നമ്മൾ ഇങ്ങനെ മെഷർമെൻ്റ് എടുക്കുക. 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിടുക. 1/2 ഇഞ്ചാണ് എടുക്കണവരുണ്ടെങ്കിൽ 1/2 ഇഞ്ച് സീം അലവൻസ് വിടുക. എന്നിട്ട് 1 ഇഞ്ചിൻ്റെ ഫ്ലീറ്റ്, അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, പിന്നെ 3 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, പിന്നെ 3 ഇഞ്ച്. ഇങ്ങനെ ക്ലോത്ത് മുഴുവനായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഇത് സീം അലവൻസ്, ഇത് 1 ഇഞ്ച്, ഈ 1 ഇഞ്ചിൽ നിന്ന് ഈ 3 ഇഞ്ചിൻ്റെ മാർക്കില്ലേ അത് നമ്മൾ അങ്ങനെ ഈ 1 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് വെക്കണം. മനസ്സിലായോ? ഇവിടേക്ക് വെച്ചു. പിന്നെ ഈ 1 ഇഞ്ചിൻ്റെ ഈ 3 ഇഞ്ചിനെ ഉള്ളിക്കാക്കിയിട്ട് പിന്നെ ഈ 1 ഇഞ്ചിനെ ഈ 3 ഇഞ്ചിൻ്റെ അവിടേക്ക് കറക്റ്റായിട്ട് വെച്ചു പറഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ് ഈക്വലായിട്ട് ബാക്കും ഫ്രണ്ടും ഈക്വലായിട്ട് വന്ന് നല്ല ഭംഗിയിൽ നമ്മുടെ തുണി കറക്റ്റായിട്ട് വെച്ച് നമുക്ക് പ്ലീറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. മനസ്സിലായതാണല്ലേ? ഈക്വലായിരിക്കും മെഷർമെൻറ്റൊക്കെ, ഈക്വലായിരിക്കും. 1 ഇഞ്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് പോവും. ഉള്ളിൽ കണ്ടില്ലേ ഈക്വലായിട്ട് 3 ഇഞ്ച് 3 ഇഞ്ച് മീൻസ് ആ ഉള്ളിലേക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലും നല്ല നീറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ക്ലോത്ത് എടുക്കണതിന് ബുദ്ധിമുട്ടോ ക്ലോത്ത് എത്ര വേസ്റ്റ് ആവുന്നുണ്ടോ എല്ലാം നമുക്ക് എക്സ്ട്രാ ഒരു തുണ്ട് പീസ് കിട്ടിയിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. അപ്പോൾ അത് അത്രത്തോളം അവർക്ക് ഫ്ലീറ്റായിട്ട് സ്കേർട്ടിലാണെങ്കിലും ഗൗണിലാണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പറയുന്നത്, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ ഉള്ളൂ, അതൊരുപാട് നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു നീട്ടിയതൊന്നല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലവർക്ക് എല്ലാവർക്കും ഒരേമാതിരി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.